Biden'ın buna deliğiyle bu bandırını da ne yapalım. Şuğur etreyirdim. Şuğur, ne varım, anıyorlardım. Anıyorum. Bu onda kayırdı, yürüdü, okay, adı geyni bine tozdan olmaya çıkırsa göre. Tozdan olmaya çıkırsa göre, bu ayıp değil ya. Ben ne zaman yana burkini çiğirdim, ben ortadan ഏതിരത്തിലും മരിച്ചു വന്ന ആളെ പോലും എണീപ്പിച്ചു വിടുന്ന ഒരാളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. ഇതിനെ ഇതിക്ക് അത് ഇവിടുന്ന് നിങ്ങൾ എത്ര രൂപ നിങ്ങൾക്ക് ചെലവായി? എങ്ങനെയാണ് അവിടെ പൈസകളുടെ? ഇവിടെ എൻ്റെ യാതൊന്നും തന്നെ വാങ്ങിച്ചില്ല. പൈസകൾ ഒത്തിരി ചെലവായെന്ന് എനിക്കറിയാം, പക്ഷെ യാതൊന്നും വാങ്ങിച്ചില്ല. എൻ്റെ അവസ്ഥകൾ അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പേടിക്കാതിരുന്നത്. ഇപ്പൊ ഇവരെ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ചേരക്കറിയ ജീവോദയം ഹോസ്പിറ്റലാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവര് അന്ന് കോതമംഗലത്ത് നിന്ന് അവിടെ തൃശ്ശൂർ അവിടെ അത്രയും പാലക്കാട് എത്തിക്കഴിഞ്ഞപ്പോൾ ഇവർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞരമ്പുകൾക്ക് വളരെയധികം ബ്ലോക്കുകൾ കാണുന്നുണ്ട്, ഹാർട്ട് പേഷ്യൻ്റ് എന്ന് പറഞ്ഞു. കാരണം ബ്ലോക്ക് അത് കഴിഞ്ഞപ്പോഴാണ് ഇവര് ഹാർട്ട് ഈ ബ്ലോക്ക് എന്നൊക്കെ ഇവർ കണ്ടുപിടിച്ചത്. പക്ഷെ അത് ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഇവരുടെ അടുത്ത് ഇന്ന രീതിയിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. പക്ഷെ അന്ന് അവരുടെ ഇന്ന രീതി ചെയ്യണം, നിങ്ങൾ മരുന്നുകൾ തേച്ച് ഇത് തിരുമുക എന്നുള്ളതല്ല, ഞരമ്പുകൾ അഴച്ച് മരുന്നുകൾ അഴച്ച് തേച്ച് കഷായത്തിനകത്ത് വിശർപ്പിച്ച് ആ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ശരീരം നിങ്ങൾക്ക് ഞരമ്പുകൾ ബ്ലഡ് ഓട്ടം തുടങ്ങും, ഈ പറയുന്ന ഷുഗറും നിങ്ങൾക്ക് കുറയ്ക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അന്നതൊന്നും സാധിച്ചില്ല. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ മൂവാറ്റുപുഴ ഹോസ്പിറ്റലിൽ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവരെങ്ങനെ അറിഞ്ഞിരുന്നു പറഞ്ഞു. പക്ഷെ ഇവര് ഒരിക്കൽ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു ഇന്നുവരെ തളർന്ന ഒരാൾ വരും, അവരെ തളർന്നയാളെ ഞാനിപ്പോൾ എടുക്കുന്നില്ല, നിങ്ങൾ ആശുപത്രി കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇവരൊന്നുമില്ല, ഇവരത് കഴിഞ്ഞപ്പോൾ കുറെ ആൾക്കാരുമായിട്ട് അവർ വണ്ടി വന്നു. അതൊക്കെ നോക്കുമ്പോൾ അന്ന് ഇവർ കണ്ട ആളാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ചികിത്സ തുടങ്ങിയപ്പോഴാണ് ഇവര് പണ്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടല്ലോ എന്ന് പറയണത്. പിന്നെ അന്ന് ഇവരുടെ കൂടെ ആരും സഹായിക്കാനില്ല, സാമ്പത്തികവും ഇല്ല. അങ്ങനെ ഇത് കേട്ടപ്പോഴാണ് പിന്നെ എന്നാ ശരി അങ്ങനെ ഒരാളാണെങ്കിൽ നാം നോക്കാം, അല്ലാണ്ട് ഇപ്പൊ ഇല്ല ഞാൻ പറഞ്ഞു സാമ്പത്തികം ഉണ്ട് നിങ്ങൾ നോക്കാം വേറെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകാനോ പറഞ്ഞത്. പക്ഷെ ആരും ഇല്ലാന്ന് കേട്ടപ്പോ എനിക്കൊരു മാനസികമായിട്ട് ബുദ്ധിമുട്ട് തോന്നി. അവരുടെ കിടപ്പ് കാരണം കൈയും കാലും അനങ്ങാത്ത ഒരു അവസ്ഥയിലാണ് ഇവർ കിടക്കുന്നത്, 500 ഷുഗറ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു മനുഷ്യന്റെ കാര്യമാണ് എന്ത് സംഭവിക്കാം, പിന്നെ അത് അവർ പാരമ്പര്യ ചികിത്സ അല്ല വൈദ്യന്മാര് ചികിത്സിച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ളത്. ഇല്ല സാറേ ഞങ്ങളെ ഞങ്ങൾക്കറിയാം ഈ നാട്ടിൽ നിങ്ങളുള്ളത്, ആര് നിങ്ങൾ ഒരിക്കലും ആരും ഒന്നും പഠിക്കില്ല, ഞങ്ങൾക്കൊക്കെ ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ചികിത്സ തുടങ്ങി. എന്താണേലും ഇവര് ബ്ലോക്ക് പെട്ടെന്ന് അതിനുള്ള മരുന്നുകൾ ചെയ്തു. പത്ത് ഛർദി ആയിരുന്നു ഒന്നാമത് കാര്യം വെച്ചാൽ ഇവർക്ക് ഒരു തുള്ളി വെള്ളം ഉള്ളിൽ ചെല്ലാൻ ഒക്കില്ല, ഛർദി എന്ന് പറഞ്ഞാൽ അതേപോലെ ആയിരുന്നു. എന്താണേലും ഇവര് നമ്മുടെ ചികിത്സയില് അവര് കൈകാലൊക്കെ നല്ല പരിപൂർണമായിട്ടും സുഖപ്പെട്ടാണ് അവർ പോയത്. അത് കഴിഞ്ഞ് ഇവർക്ക് തുടർന്ന് ചികിത്സിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അവരുടെ സാമ്പത്തികം അതുകൊണ്ട് അവർ വന്നിട്ടില്ല. പക്ഷെ ഇന്നിപ്പം കുറെ നാളുകൾക്ക് ശേഷം ഇന്ന് വന്നതാണ്, അതിന്റെ പേരിലാണ് ഇന്നിപ്പോ അവരുടെ അനുഭവങ്ങൾ പറയാനിടയായതും ഈ കാര്യങ്ങള്. കാരണം ആയുർവേദ സിദ്ധാന്ത ലെവലുകളിൽ തീർച്ചയായിട്ടും ഷുഗറിന് മരുന്നുണ്ട്. 500 ഷുഗർ ഉണ്ടായിരുന്നത് നമുക്ക് 226 കഴിഞ്ഞു. അപ്പൊ മർമ്മ സിദ്ധാന്തങ്ങളുടെ ചികിത്സാ രീതികള് നാടൻ വൈദ്യുള്ള ചികിത്സ പാരമ്പര്യ വൈദ്യന്മാരെല്ലാരും പുച്ഛിക്കുമ്പോൾ ഇവരൊക്കെ ഉപേക്ഷിക്കപ്പെടുന്നവരാണ്. ഇവിടെ നമുക്ക് പലരെയും കാണാൻ കഴിയും നിങ്ങൾക്ക്. അപ്പോ അത് നമ്മുടെ ഓരോ ചികിത്സാ സമ്പ്രദായങ്ങളിലും തീർച്ചയായിട്ടും അത് കഴിയുമെന്നുള്ളതാണ് എന്റെ ഒരു സിദ്ധാന്തം. അതിന്റെ പേര് തന്നെയാണ് പുനർജനി എന്ന് പറയുന്നത്. ഒരു പുനർജന്മം നൽകാൻ തീർച്ചയായിട്ടും അത് കഴിയും, പല അനുഭവങ്ങളും കൊണ്ട് തന്നെയാണത്.